വയനാട്ടിലും ഇതേ അവസ്ഥയാണ്. വയനാട്ടിലെ കർഷകർക്കും സന്തോഷിക്കാനാവുന്നില്ല ഈ ചിങ്ങം ഒന്നിന്. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കുമെന്ന ബാങ്കുകളുടെ നോട്ടീസിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് അവർ. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ 1000ത്തോളം കർഷകർക്കാണ് ബാങ്കുകളുടെ നോട്ടീസ് ലഭിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ തകർത്തു. അതിനെ അതിജീവിച്ച വിളകൾക്കാകട്ടെ വിലയുമില്ല. കാർഷിക വായ്പകൾ പോരാഞ്ഞ് വീടും പുരയിടവും ഈടുവച്ചെടുത്ത വായ്പത്തുകകൾ ഉപയോഗിച്ചായിരുന്നു കൃഷി. വരുമാനമില്ലാതെ തിരിച്ചടവ് മുടങ്ങുന്നത് സ്വാഭാവികമായി. പശു വളർത്തിയും മറ്റും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ബാങ്കുകളുടെ ജപ്തി ഭീഷണി. മഴ കൃഷിയെ ചതിച്ചാലും കരകയറാമെന്നോർത്താണ് ചിലർ വായ്പയെടുത്ത് പശുക്കളെ വാങ്ങിയത്. പാല് വിറ്റുള്ള വരുമാനം കൊണ്ട് വായ്പയെല്ലാം അടച്ചു തീർക്കാമെന്ന് കരുതിയപ്പോൾ ഉയരുന്ന ജീവിത ചെലവ് വിലങ്ങുതടിയായി. മുള്ളൻകുല്ലി പഞ്ചായത്തിലെ സീതയുടെയും സതിയുടെയും കുടുംബം അങ്കലാപ്പിലാണ്. രണ്ടു മൂന്ന് പ്രാവശ്യം അടച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് അടയ്ക്കാനായിട്ട് നിവൃത്തിയില്ല. കൃഷി എല്ലാം നശിച്ചു. പശുവായിരുന്നു ആശ്രയം. പശുവിന് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പശുവിന് ഉപേക്ഷിച്ചു. ഇപ്പം ചേട്ടനാണ് കൂലിപ്പണിയായിരുന്നു. പണിയും കുറവാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ പശു മേടിക്കാൻ വേണ്ടി ലോൺ എടുത്തായിരുന്നു. പശു എല്ലാം സൂക്കേടും കാര്യങ്ങളും വന്ന് നിൽക്കാൻ നശിച്ചു പോയി. പിന്നെ ഞങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാൻ ഒരു മാർഗ്ഗമില്ല. കൂലിപ്പണി എടുത്ത ചെലവ് കഴിയാൻ പോകുന്നു, അടയ്ക്കാൻ പോകുന്നു, ഒരു നിവൃത്തിയില്ല. പാറക്കടവിലെ ഗോപി എന്ന ക്ഷീരകർഷകനും ബാങ്ക് വായ്പ കുടിശ്ശികയുടെ കെടുതിയിലാണ്. നമ്മൾ പശു വളർത്തിയാണ് ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ പൈസ ബാങ്കിലേക്ക് ചെല്ലുന്നത് അവര് തരാത്ത ഒരു സാഹചര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോൺ കൊടുക്കാനുള്ളതുകൊണ്ട് അവർ ആ പൈസ എടുക്കുന്നതായിട്ടാണ് അവരുടെ മേൽക്കടകത്തിൽ. കൽപ്പറ്റ അതിൻ്റെ മേൽക്കടകത്തിൽ നിന്നുള്ള ഓർഡർ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് കട്ടാക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. കർഷക ദിനം ആചരിക്കുന്നതിന് പകരം പാവപ്പെട്ട കർഷകരുടെ കണ്ണീര് തുടയ്ക്കാനുള്ള നടപടികളാണ് സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടത്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്.